ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ ഒരുപാട് നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ചാനലിലായിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, ISRO യുടെ യുവിക പ്രോഗ്രാം എന്നാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ISRO യുടെ യുവിക പ്രോഗ്രാം വന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും, അതേപോലെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുകയും അതിൽ ഒരാൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ, സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി പല ആളുകൾക്കും ഓൾറെഡി അറിയുന്നതാണ്. എന്നാൽ ഈ വർഷം ആ സമയം എത്തിയിട്ടുണ്ട്. നയൻത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ISRO യുടെ സമ്മർ ക്യാമ്പ്, യുവിക പ്രോഗ്രാം അഥവാ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്ന ഈ ഒരു പരിപാടി 2023 മാർച്ചിലാണ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആയിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്, ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർപ്രൈസും ഏറ്റവും അവസാനം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വീഡിയോ എൻഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ ഫഹ്മി കെ ടി എന്ന് പറയുന്ന XandY ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയും ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ ഈ വർഷത്തെ അനൗൺസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർച്ച് 15, അതായത് ഇന്നലെയാണ് ഇത് അനൗൺസ്മെൻറ്റ് വന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 20. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്യുന്നത്. April 3 വരെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. സോ ടോട്ടൽ 2 വീക്സ് നമ്മുടെ മുന്നിലുണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആനുവൽ എക്സാംസ് നടക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയം കൂടിയാണ് അല്ലേ. സോ റിലീസ് ഓഫ് ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ, April 10 തന്നെ ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അതിൽ നിന്ന് സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ലിസ്റ്റ് April 20 റിലീസ് ചെയ്യും. ഫസ്റ്റ് ലിസ്റ്റിലെ പുതിയതായിട്ട് വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാത്തതുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് April 20 അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അതിന് പകരം ആളുകളെ വെച്ചുകൊണ്ട് April 20 സെക്കൻഡ് ലിസ്റ്റ് വരും. റിപ്പോർട്ടിംഗ് ബൈ സെലക്ടഡ് സ്റ്റുഡൻസ് അറ്റ് റെസ്പെക്റ്റീവ് ISRO സെൻറ്റേഴ്സ്. പല വിവിധ ISRO സെൻറ്ററുകളായിട്ട് ഇന്ത്യയിൽ പല സെൻറ്ററുകളായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുക. അപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് May 14 കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കാം, May 14 2023 ആസ് ഇൻഡിമിനേറ്റഡ് ബൈ ISRO. യുവിക പ്രോഗ്രാം ഇത് 15 സ്റ്റാർട്ട് ചെയ്യും, 14 റിപ്പോർട്ട് ചെയ്യുന്നു. 15 മുതൽ 26 വരെയാണ് ഈ ഒരു ക്യാമ്പ് ഉണ്ടായിരിക്കുക. ഓക്കെ, സെൻഡ് ഓഫ് ഡേറ്റ് ഫോർ സെലക്ടഡ് സ്റ്റുഡൻസ് ഫ്രം റെസ്പെക്റ്റീവ് സെൻറ്റേഴ്സ്, May 26 പ്രോഗ്രാം തീർന്ന് നിങ്ങളെ സെൻഡ് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഇതാ, നമുക്കറിയാം ഒരു 10-12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മർ ക്യാമ്പാണ്. വളരെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ വിളിക്കാവുന്ന പ്രോഗ്രാമാണ് യുവിക പ്രോഗ്രാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക്, ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് ഇതിലേക്ക് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താ നോക്കാം. സോ സെലക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ യുവിക 2023 വിൽ ബി കാരിഡ് ഔട്ട് ഓൺ ദി ബേസിസ് ഓഫ് ഫോളോയിങ് പാരാമീറ്റേഴ്സ്. ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ്? പെർഫോമൻസ് ഇൻ ഓൺലൈൻ ക്വിസ്. ഇവരൊരു ഓൺലൈൻ, ആദ്യം തന്നെ പറയുന്നത് മാർക്സ് ഒബ്ടെയിൻഡ് ഇൻ Class 8, 8th class നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിന്, 8th class അവസാനത്തെ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു മാർക്ക് ബേസ് ചെയ്തിട്ടാണ് 50% വെയിറ്റേജും, ഈ സെലക്ഷനിലേക്ക് 50% വെയിറ്റേജും വരുന്നത്. 8th standardലെ ഫൈനൽ എക്സാമിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ് അല്ലേ. 8th class ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കായിരുന്നു. ഇനി ഓൺലൈൻ ക്വിസ്, ISRO തന്നെ അവരുടെ അപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടൊരു ഓൺലൈൻ ക്വിസ് കണ്ടക്ട് ചെയ്യും, ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യും. അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10% പിന്നെ നമ്മൾ സയൻസ് ഫെയറിൽ സ്കൂൾ ലെവൽ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് എബവ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ലെവൽ അനുസരിച്ച് കൊണ്ട് ഡിഫറൻറ്റ് വെയിറ്റേജ് കിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുള്ള ആളാണെങ്കിൽ 10% വെയിറ്റേജ് അതിൽ നിന്ന് കിട്ടും. അതുപോലെ ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ അതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നമ്മുടെ 1st മുതൽ 3rd വരെ Top 3 വരണം. അത് തന്നെ സ്കൂൾ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്. അപ്പോൾ അതിനനുസരിച്ച് 2, 4, 5% ഡിഫറൻറ്റ് വെയിറ്റേജ് അതിന് കിട്ടും. പിന്നെ സ്പോർട്സ് കോമ്പറ്റീഷൻസിലെ വിന്നേഴ്സിന് അതും സ്കൂൾ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നിങ്ങൾ എത്രത്തോളം ലെവൽ മുകളിലേക്ക് പോകുന്നോ അത്രയും വെയിറ്റേജ് കൂടുതലെടുക്കും. ആൻഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ് അതുപോലെ NCC NSSലൊക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും 5% വെയിറ്റേജ് കിട്ടും. ആൻഡ് സ്റ്റഡിയിങ് ഇൻ വില്ലേജ് റൂറൽ സ്കൂൾസ് ലൊക്കേറ്റഡ് ഇൻ പഞ്ചായത്ത് ഏരിയ, സോ റൂറൽ ഏരിയയിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും സ്പെഷ്യൽ വെയിറ്റേജ്, 15% വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ഈ ഒരു യുവിക പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എ മിനിമം പാർട്ടിസിപ്പേഷൻ വിൽ ബി എൻഷുവർഡ് ഫ്രം ഈച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ എല്ലാ സംസ്ഥാനത്തു നിന്നും മിനിമം ഇത്ര കുട്ടികളെ സെലക്ട് ചെയ്യും. അപ്പോൾ ഒരിക്കലും കേരളത്തിൽ നിന്ന് ആരും ഇല്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്യുന്നതാണ്. ഇനി പ്രോഗ്രാം 7 സെൻറ്റേഴ്സിലായിട്ടാണ് ISRO ഈ തവണ നടത്തുന്നത്. കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കഴിഞ്ഞ തവണ 2 സെൻറ്റേഴ്സിലായിട്ട് മുഴുവൻ കുട്ടികളെയും
രണ്ട് സെൻറ്റേഴ്സിലും കൊണ്ടുപോയി നടത്തിയിരുന്ന പ്രോഗ്രാമായിരുന്നു. എന്നാൽ ഇത്തവണ 7 ഡിഫറൻറ്റ് സെൻറ്ററുകളിലായിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അത് ഡെറാഡൂൺ, അതുപോലെ തിരുവനന്തപുരം, പിന്നെ ശ്രീഹരിക്കോട്ട, ബാംഗ്ലൂരു, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ഷില്ലോങ്, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ കുട്ടികളുടെയും ലൊക്കേഷൻ അനുസരിച്ചുകൊണ്ട് അവർക്ക് ചൂസ് ചെയ്യാവുന്ന 7 ഡിഫറൻറ്റ് സെൻറ്ററുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെൻറ്ററുകളിലേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ, നിങ്ങൾക്ക് സെക്കൻഡ് AC ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. ആ യാത്രയുടെ റീഫണ്ട് നമുക്ക് ISRO സെൻറ്ററുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റീഫണ്ട് മുഴുവൻ തിരിച്ചു കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി വരുന്ന യാത്രാ ചെലവടക്കം ആര് വഹിക്കും? ISRO വഹിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ അവിടുത്തെ ഈ ഒരു സമ്മർ ക്യാമ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നൽകുന്ന കോഴ്സ് മെറ്റീരിയൽസ്, അവിടുത്തെ താമസ സൗകര്യം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ISRO തന്നെ ആയിരിക്കും വഹിക്കുന്നുണ്ടാവുക. എന്നുവെച്ചാൽ ഫുള്ളി സ്പോൺസേർഡ് ബൈ, മൊത്തം ISRO സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മർ ക്യാമ്പാണ് ഈ ഒരു യുവിക പ്രോഗ്രാം എന്ന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ 20 March സ്റ്റാർട്ട് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പോർട്ടലിൽ ഒരു ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ഹോം പേജിലേക്കാണ്. ഓക്കെ, ആ ഒരു ഹോം പേജിലേക്ക് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇവിടെ ജോയിൻ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാം. ആ ജോയിൻ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും, ലോഗിൻസ് എന്ന് പറയുന്ന ഈ ഒരു പേജിലെത്തും. അപ്പോൾ ആദ്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വരിക. ലോഗിൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദാ രജിസ്ട്രേഷൻ ഫോം വരും. നിങ്ങളുടെ നെയിം, അതുപോലെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പാസ്വേഡ്, കൺട്രി, എക്സെട്ര, ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മെസ്സേജ് ഇതാണ്, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് വരും. പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ആൻഡ് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിലേക്ക് ഒരു ഇൻബോക്സ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇമെയിലാണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ആ ഇമെയിൽ രണ്ട് ലിങ്കുകൾ കാണാം. ഫസ്റ്റ് വൺ ആക്ടിവേഷൻ ലിങ്കാണ്, പ്ലീസ് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് ബൈ ക്ലിക്കിംഗ് ദ ഫോളോയിങ് ലിങ്ക്. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആക്ടിവേറ്റഡ് അക്കൗണ്ട് എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ തിരിച്ച് വന്നിട്ട് ഇതാ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മളിതാ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ കണ്ട ലോഗിൻ പേജ് തന്നെയാണ് അല്ലേ, നേരത്തെ കണ്ട ലോഗിൻ പേജിലേക്ക് തന്നെ നമ്മളിത് എത്തുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തവണ എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്ററിന് പകരം നമ്മുടെ ഇമെയിൽ ഐഡിയും നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും കൊടുത്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനലി നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങൾ 20 March സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 20 March നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ആപ്ലിക്കേഷൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതാ 25 March ശനിയാഴ്ച, അതായത് നിങ്ങളുടെ ആനുവൽ എക്സാംസ്, 9th standard സ്റ്റുഡൻസിൻ്റെ ആനുവൽ എക്സാം ഇല്ലാത്ത ദിവസം മോർണിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ISRO യുവിക പ്രോഗ്രാമിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വെബിനാർ വെക്കുന്നുണ്ട്. അതിലേക്ക് ഗസ്റ്റായിട്ട് കഴിഞ്ഞ വർഷം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയ XandY ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻറ്റ് ഫഹ്മി കേട്ടി കൂടെ ഉണ്ടാവും. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനും അവർ എക്സ്പീരിയൻസ് ചോദിച്ച് മനസ്സിലാക്കാനും, അതുപോലെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഉണ്ടായിരുന്നു ISRO ഓൺലൈൻ ക്വിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ 9th standard ക്ലാസ്മേറ്റ്സിന് എല്ലാവർക്കും ഇതെന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 9th standardിലുള്ള ടീച്ചേഴ്സിനും ഇതെന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സിലബസ്, CBSE ഏത് സിലബസ് ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല 25 March എന്താണ്? നമ്മളൊരു ഓറിയൻറ്റേഷൻ വെബിനാർ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം ഇല്ലാത്ത ദിവസം, ആനുവൽ എക്സാം ഇല്ലാത്ത ദിവസമാണ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഓൾസോ നിങ്ങളുടെ 9th standard ക്ലാസ്മേറ്റ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എക്സൈറ്റഡ് ആണോ, അപ്ലൈ ചെയ്യാൻ റെഡിയാണോ, എത്ര ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.